അവൻ കെണിയെ ഏണിയുടെ പഴുതാക്കുന്നവനാണ് ദൈവത്തിന്റെ പൈതൽ. അവൻ അതിൽ ചവിട്ടി കയറും. നിന്റെ കണ്ണ് നനയുന്നത് കാണുവാൻ, നീ വീഴുന്നത് കാണുവാൻ, നീ തകരുന്നത് കാണുവാൻ ശത്രു കാത്തിരിക്കും. പക്ഷേ അവൻ അവസാനിക്കുന്നതല്ലാതെ നീ അവസാനിക്കത്തില്ല പ്രിയ സഹോദര, നീ അവസാനിക്കത്തില്ല പ്രിയ സഹോദരി. കാര്യം ബൈബിൾ പറയുന്നു, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. ഗ്ലോറി ടു ഗാഡ്. റോമർ എഴുതിയ ലേഖനം അതിൻ്റെ 8-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അതേ പ്രിയരെ, റോമർ എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും കൂടെ സകലതും നന്മയ്ക്കായും കൂടി വ്യാപരിക്കുന്നു. പ്രിയരെ, നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇങ്ങനെയാണ്, സകലതും നന്മയ്ക്കായി വ്യാപരിക്കുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെയാണ്, എൻ്റെ ജീവിതത്തിൽ സകലതും നന്മയ്ക്കായി വ്യാപരിക്കുന്നു. ഇന്ന് അങ്ങനെ ഒരു വെളിപ്പാടിലേക്ക് കയറി വരുവാൻ നിങ്ങൾക്ക് കഴിയുന്നുവെങ്കിൽ, എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഇന്ന് പകൽ ദൈവീകമായ ഒരു വെളിപ്പാട് കിട്ടുവാൻ പോവുകയാണ്. ഇവിടെ പൗലോസ് പറയുകയാണ്, ദൈവം വിളിച്ചവർക്കും ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും സകലതും നന്മയ്ക്കായാണ് വ്യാപരിക്കുന്നത്, നന്മയ്ക്ക് കൂടിയാണ് വ്യാപരിക്കുന്നത്. ഒരുപക്ഷേ നിങ്ങൾ ചോദിച്ചു കാണും, എൻ്റെ ജീവിതത്തിൽ മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു, എൻ്റെ കുടുംബത്തിൽ മാത്രം എന്തുകൊണ്ടിങ്ങനെ നടക്കുന്നു, എൻ്റെ മക്കളുടെ ജീവിതത്തിൽ മാത്രം എന്തുകൊണ്ടിങ്ങനെ നടക്കുന്നു, എൻ്റെ ഉപജീവനത്തിൽ മാത്രം, എൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ മാത്രം, എൻ്റെ വിദ്യാഭ്യാസത്തിൽ മാത്രം എന്തുകൊണ്ടിങ്ങനെ നടക്കുന്നു. അതേ പ്രിയരെ, ഇത് നിങ്ങളുടെ വളരെ കാലമായൊരു ചോദ്യമല്ലേ, എന്തുകൊണ്ട്, എന്തുകൊണ്ട്, എന്തുകൊണ്ട്? ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ഇവയെല്ലാം നന്മയ്ക്കായും കൂടി വ്യാപരിപ്പാനാണ്. അതേ, ചിലതുകൂടി നന്മയ്ക്കായി നിങ്ങളിൽ വ്യാപരിക്കാൻ പോകുന്നു. ഒരു കാലഘട്ടത്തിൽ പിശാച് ദോഷത്തിന് നിന്റെ മേൽ ചെയ്തത്, ഒരു കാലഘട്ടത്തിൽ ശത്രുക്കൾ നിനക്ക് ദോഷമായി നിരൂപിച്ചത്, ഒരു കാലഘട്ടത്തിൽ നീ എന്നേക്കുമായി നശിച്ചില്ലാണ്ടായി പോകുവാൻ ആമേൻ ശത്രുക്കൾ നിനക്ക് വിരോധമായി നിന്നത് ഈ കാലഘട്ടത്തിൽ നിന്റെ നന്മയ്ക്കായി തീരുവാൻ പോവുകയാണ്. നീ നശിച്ചു പോകുവാൻ നിന്റെ മൂട്ടിൽ വിഷം വളമായിട്ടത് അതിനെ വലിച്ചെടുത്ത് നീ പടുകൂറ്റം വൃക്ഷമായി വളരാൻ പോവുകയാണെന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. എന്തുകൊണ്ട്? ആമേൻ നിന്റെ വീഴ്ച കാണുവാൻ, നീ തളരുന്നത് കാണുവാൻ, നീ കിതയ്ക്കുന്നത് കാണുവാൻ, നീ കരയുന്നത് കാണുവാൻ പിശാച് കണ്ണിൽ എണ്ണയും ഒഴിച്ചിരിക്കും. പക്ഷേ അവൻ്റെ കണ്ണുകൊണ്ട് നിന്റെ വിഷമം കാണുവാൻ ദൈവം അനുവദിക്കത്തില്ല. നീ നശിച്ചു പോകുവാൻ തക്കവണ്ണം, നീ തകർന്നു പോകുവാൻ തക്കവണ്ണം, നിന്റെ തലമുറ ഉയർന്നു വരാതിരിക്കാൻ തക്കവണ്ണം, നിന്റെ കുടുംബവും സഭയും എന്നേക്കും ആ ദേശത്തിൽ നിന്ന് ആമേൻ ചെവി പൊത്തി ഓടിക്കളയുവാൻ തക്കവണ്ണം സാത്താനും ശത്രുക്കളും പദ്ധതി ഒരുക്കിയില്ലേ? പക്ഷെ ഞാൻ വിളിച്ചു പറയുന്നു, ഇവയെല്ലാം നിന്റെ ജീവിതത്തിൽ നന്മയ്ക്കാകാൻ പോവുകയാണ്. വരുന്ന നാളുകളിൽ ശത്രുക്കൾ പിശാചും നിന്നെ നോക്കി പറയാൻ പോവുകയാണ്, ഞാൻ അവന് കെണിയാണ് വെച്ചത്, പക്ഷെ കെണി അവന് ഏണിയായല്ലോ, അവനത് പഴുതുകളിൽ ചവിട്ടി മുകളിലേക്ക് കയറിയല്ലോ, ഞാൻ അവനെ തകർക്കുവാൻ വെച്ചൊരു ബോംബാണ്, പക്ഷെ അവന്റെ ജീവിതം അത് ആഘാതത്തെ അവൻ പിടിച്ചെടുത്തവൻ വളരുകയാണല്ലോ, തകർത്തു കളയുവാൻ ഞങ്ങൾ നോക്കി, പക്ഷേ അവനെ തകർപ്പാൻ കഴിയുന്നില്ല. അതേ പ്രിയരെ, ക്രിസ്തുവിൽ ജീവിക്കുന്ന നിന്നെ തകർക്കാൻ കഴിയത്തില്ല. ആരെങ്കിലും നിനക്കെതിരെ തകർപ്പാൻ വേണ്ടി നിന്നെ ഉടച്ചു കളയുവാൻ വേണ്ടി നിന്നാലും നീ അവരുടെ പിന്നിൽ നിന്ന് ആ തകർച്ചയുടെ ഊർജത്തെ വളർച്ചയാക്കി മാറ്റുവാൻ വേണ്ടി വിളിക്കപ്പെട്ടവനാണ്. എല്ലാ കാലഘട്ടത്തിലും നിന്നെ തകർത്തെറിയുവാൻ കഴിയത്തില്ല. ഒരു കാലഘട്ടം നീ ഒന്ന് അറച്ചപ്പോൾ, നീ ഒന്ന് തളർന്നപ്പോൾ പിശാച് പറഞ്ഞു, സർവജനവും പറഞ്ഞു, അതേ തീർന്നു. നോ, നീ എഴുന്നേൽക്കാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിൽ നിന്റെ തകർച്ചകളെ നീ വളർച്ചയാക്കി വളമാക്കി മാറാൻ പോവുകയാണ്. എൻ്റെ ദൈവം നിന്റെ ജീവിതത്തെ പരിവർത്തനം ചെയ്യാൻ പോവുകയാണ്. ശത്രുക്കളുടെ മുന്നേ, പിശാചിന്റെ മുമ്പിൽ നിന്നെ തകർക്കുവാൻ വേണ്ടി നിന്റെ സാമ്പത്തിക മണ്ഡലങ്ങൾ, നിന്റെ കുഞ്ഞുങ്ങളുടെ ഭാവികൾ, ജീവിതങ്ങൾ, സമാധാനം സകലതും പിശാച് തകർത്തില്ലേ? പക്ഷെ ഞാൻ ഇന്ന് നിങ്ങളോട് വിളിച്ചു പറയുന്നു, നിന്റെ തകർച്ചകൾ എന്ന് നീ പറഞ്ഞത് നിന്റെ വളർച്ചയായി മാറാൻ പോവുകയാണ്. കാര്യം ബൈബിളാണ് നമ്മളോട് വിളിച്ചു പറഞ്ഞത്, ജീവിക്കുന്ന ദൈവത്തിൻ്റെ സത്യവചനമാണ് നമ്മളോട് പറഞ്ഞത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും നിർണയപ്രകാരം വിളിക്കപ്പെട്ട നിനക്കും സകലതും നന്മയ്ക്കായാണ് നന്മയ്ക്ക് കൂടിയാണ് വ്യാപരിക്കുന്നത്. നിന്റെ കണ്ണുനീർ എല്ലാ കാലഘട്ടത്തിലും ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കത്തില്ല. നീ തന്നെ തലയ്ക്ക് കൈവച്ച് ചോദിച്ചില്ല, എൻ്റെ കഷ്ടകാലം എന്നു മാറും,
എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന ഞെരുക്കം എന്നു മാറും, എൻ്റെ കുടുംബത്തിനകത്തുള്ള ഈ ഈർഷ്യ എന്നു മാറും. അതെ, സമയം വരാൻ പോവുകയാണ്. കാര്യം നിനക്കിത് വിശ്വസിക്കുവാൻ കഴിയുമോ? സകലതും നന്മയ്ക്കായി വ്യാപരിക്കുന്നു. എൻ്റെ ജീവിതത്തിനകത്ത് അകാരണമായി സംഭവിച്ചത്, ആരോഗ്യത്തോടെ ജീവിച്ച ഞാൻ പെട്ടെന്ന് രോഗിയായി പോയത്, യെസ്, നന്മയ്ക്കായി വ്യാപരിക്കാൻ പോവുകയാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ഉപജീവനത്തിൽ പെട്ടെന്ന് ഞാൻ ആഗ്രഹിക്കാതെ വന്ന ട്രാൻസ്ഫർ, എൻ്റെ മക്കളുടെ ഭാവിയിൽ വന്ന് പെട്ടെന്നുണ്ടായ ഒരു ഉലച്ചിൽ, അതേ, നന്മയ്ക്കായി വ്യാപരിക്കാൻ പോവുകയാണ്. എന്തുകൊണ്ട് ഞാനിത് പറയുന്നു എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ മക്കളുടെ പ്രത്യേകത അതാണ്. ആമേൻ. അവൻ കെണിയെ ഏണിയുടെ പഴുതാക്കുന്നവനാണ് ദൈവത്തിൻ്റെ പൈതൽ. അവൻ അതിൽ ചവിട്ടി കയറും. അവൻ്റെ മുമ്പിൽ പൊട്ടിത്തെറിക്കുന്ന വലിയ ആമീൻ, അവന് വേണ്ടി ശത്രു കുഴിച്ചു വെച്ച കുഴിബോംബുകളുണ്ടല്ലോ, അവൻ്റെ കാൽപാദങ്ങളെ തകർത്തു കളയുവാൻ, അവനെ എന്നേക്കുമായി ഉടച്ചു കളയുവാൻ ശത്രു കുഴിച്ചു വെച്ച കുഴിബോംബുകളുണ്ടല്ലോ, നീ അതിൻ്റെ മേലിൽ ചവിട്ടി മുകളിലേക്ക് കയറാൻ പോവുകയാണ്. നിന്റെ വിശ്വാസം ആമീൻ ആമീൻ ശത്രു നിനക്കെതിരെ വെച്ച ആ കെണികളുടെ വീര്യത്തെ കെടുത്തിക്കളയാൻ പോവുകയാണ്. നിന്റെ കണ്ണ് നനയുന്നത് കാണുവാൻ, നീ വീഴുന്നത് കാണുവാൻ, നീ തകരുന്നത് കാണുവാൻ ശത്രു കാത്തിരിക്കും. പക്ഷേ അവൻ അവസാനിക്കുന്നതല്ലാതെ നീ അവസാനിക്കത്തില്ല പ്രിയ സഹോദര, നീ അവസാനിക്കത്തില്ല പ്രിയ സഹോദരി. കാര്യം ബൈബിൾ പറയുന്നു, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. ഗ്ലോറി ടു ഗാഡ്. ബൈബിൾ പഴയ നിയമത്തിൽ വിളിച്ചു പറയുന്നു, ദൈവം നമുക്ക് അനുകൂലം, നാം എഴുന്നേറ്റ് പണിയുക. തളർന്നിരിക്കുന്നത് നെഹെമ്യാവ് പറഞ്ഞതാണ്, എഴുന്നേറ്റ് പണിയുക, കാര്യം യഹോവയുടെ കരം നമുക്ക് അനുകൂലമാണ്. വീണ്ടും ബൈബിൾ വിളിച്ചു പറയുന്നു, യോശുവയെ, ഈ സകല ജനവും കാണുക, ഞാൻ നിന്നെ വലിയവനാക്കാൻ പോവുകയാണ്. ഞാൻ മോശയോട് കൂടെ ഇരുന്നതുപോലെ ഞാൻ നിന്നോടുകൂടെ ഇരിക്കാൻ പോവുകയാണ്. ഒരയോ നിങ്ങൾക്ക് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞത് കേട്ടോ, ഞാൻ മോശയോട് കൂടെ ഇരുന്ന പോലെ നിന്നോട് ഞാൻ ഇരിക്കാൻ പോവുകയാണ്. നിന്റെ ജീവകാലത്തൊരിക്കലും ഒരുത്തനും നിന്റെ എതിരെ നിൽക്കത്തില്ല, കാര്യം നിന്റെ കൂടെ നിൽക്കുന്നവൻ ദൈവമാണ്. നിന്റെ തകർച്ചകളെ അവൻ നന്മയാക്കാൻ പോവുകയാണ്. പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിന്റെ വീഴ്ചകളെ അവൻ നന്മയാക്കാൻ പോവുകയാണ്. നിന്റെ കാലടി പതറത്തില്ല, നിന്റെ വിരളൊന്ന് തട്ടത്തില്ല, കാര്യം എൻ്റെ ദൈവത്തിന്റെ കരത്തിൽ അവൻ നിന്നെ വഹിക്കാൻ പോവുകയാണ്. ബൈബിൾ വിളിച്ചു പറയുന്നു, നിർണയപ്രകാരം വിളിക്കപ്പെട്ട നിനക്ക്, ദൈവത്തെ സ്നേഹിക്കുന്ന നിനക്ക്. ആമേൻ. പ്രിയ സഹോദര സഹോദരി, ബൈബിൾ പറയുന്നു, സകലതും നന്മയ്ക്കായി കൂടെ വ്യാപരിക്കുന്നു. അതെ, ഒരു കാലഘട്ടത്തിൽ നിന്നെ കരയിച്ച വിഷയം, ഒരു കാലഘട്ടത്തിൽ നിന്നെ മുറിവേൽപ്പിച്ച വാക്കുകൾ, ഒരു കാലഘട്ടത്തിൽ നിന്നെ എന്നേക്കുമായി 10 പേർക്ക് പിന്നിലേക്ക് മാറ്റി നിർത്തിയ വിഷയം നിന്റെ ജീവിതത്തിൽ വരുന്ന കാലത്തിൽ നന്മയ്ക്കായി മാറാൻ പോവുകയാണ്. നീ എന്നെ തകർത്തല്ലോ എന്ന് പറഞ്ഞത് അത് നന്മയായി പോയല്ലോ എന്ന് നീ പറയാൻ പോകുന്ന നാളുകൾ വരാൻ പോവുകയാണ്. എങ്ങനെയെന്ന് ചോദിക്കരുത്, കാര്യം ദൈവത്തിൻ്റെ മുമ്പിൽ ഒത്തിരി വഴികളുണ്ട്. ദൈവത്തിന്റെ മുമ്പിൽ നിങ്ങളുടെ കണ്ണിൽ കാണുന്നതല്ല ദൈവത്തിന്റെ മുമ്പിലെ വഴി. അവന്റെ മുമ്പിൽ 1000 വഴികൾ തുറന്നു വിസ്താരമായിരിക്കുന്നു. ആകയാൽ പേടിക്കരുത്, ഭയപ്പെടരുത്. പഴയ കാര്യങ്ങളെ ഓർത്തിട്ട് ഇന്നും കരഞ്ഞുകുത്തി ഇരിക്കുകയല്ല വേണ്ടത്. എഴുന്നേൽക്കുക, പറയുക, ഇതെൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഇതെൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, എൻ്റെ ജീവിതത്തിൽ ഇന്നതുപോലെയൊക്കെ നടന്നതെൻ്റെ നാളെയുടെ ഭാവിയുടെ അനുഗ്രഹത്തിന് വേണ്ടിയാണ്. കാര്യം എൻ്റെ ദൈവം വളർച്ചയുടെ ദൈവമാണ്, എൻ്റെ ദൈവം ഉയർച്ചയുടെ ദൈവമാണ്, അവൻ എന്നെ അനുഗ്രഹിക്കാമെന്ന് വാക്ക് പറഞ്ഞ ദൈവമാണ്. അതേ പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിൽ സകലത് നന്മയ്ക്കായി വ്യാപരിക്കാൻ പോകുന്നു. ഈ സന്ദേശം നിങ്ങൾ കേട്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ പഴകിയതായ അനുഭവങ്ങൾ മാറി പുത്തനായ അനുഭവങ്ങൾ വരാൻ പോവുകയാണ്. കാര്യം സകലതും നന്മയാക്കി മാറ്റുന്ന ദൈവം നിന്റെ ജീവിതത്തെ പണിയാൻ പോകുന്നു. ഗോഡ് ബ്ലെസ് യു.